സ്വാതന്ത്ര്യത്തിന് തുടർ നിർണയിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിത സാദാത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, SSF 25th മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളുമായിട്ട് സംവദിക്കാൻ ലഭിച്ച വിഷയം മീശാനാവൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പുനർനിർണയിക്കുമ്പോൾ എന്നുള്ളതാണ്. ഒരുപക്ഷെ മീശാനാവലിനെ കുറിച്ച് എന്നേക്കാളേറെ അറിവുള്ളവരായിരിക്കും നിങ്ങൾ. കേരളത്തിലെ മലയാളികൾക്കിടയിൽ വളരെയേറെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിവാദ വിഷയമാണ് എസ് ഹരീഷിന്റെ മീശ നോവൽ എന്നുള്ളത്. അദ്ദേഹം തന്റെ നോവലിൽ പരാമർശിക്കുന്ന ചില വാചകങ്ങൾ അത് മതത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് വർഗീയവാദികൾ നടത്തിയ പ്രതിഷേധങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തന്റെ നോവൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. ഈ ഒരവസരത്തില് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നാം ഓർക്കേണ്ടത്. രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ പോരാടാൻ ഞാനില്ല. നീതിന്യായ വിഭാഗത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവിതം തുലയ്ക്കാനും ഞാനില്ല. ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇന്നത്തെ ആധുനിക നമ്മുടെ ഇന്ത്യ, അതിന്റെ ജനാധിപത്യ ഭരണസിര കേന്ദ്രത്തിൽ ഇരിക്കുന്നവരെ പോലും വർഗീയവാദികളായിക്കൊണ്ട് മതത്തിനനുകൂലിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു കാഴ്ച നമ്മുടെ ഈ രാജ്യത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരിക്കലും ഞാൻ എസ് ഹരീഷിനെ അനുകൂലിച്ച് പറയുകയല്ല, തീർത്തും അദ്ദേഹം ചെയ്തത് നിഷേധിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാലും ഒരു എഴുത്തുകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടാൻ നമുക്കാർക്കും അധികാരമില്ല. ഭരണഘടനയുടെ 3rd അധ്യായത്തില് മൗലിക അവകാശങ്ങളിൽ പറയുന്നതിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ചോദ്യം ഉന്നയിക്കാൻ ഇന്ത്യയിൽ ആർക്കും അവകാശമില്ല. ഒരു മതത്തിന്റെ ആചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് എസ് ഹരീഷ് നടത്തിയ പ്രസ്താവന അത് തീർത്തും നിഷേധാത്മകം തന്നെയാണ്. എന്നാൽ നമുക്ക് ഒരു കാലത്ത് ആശ്വസിക്കാനുള്ള വകയുണ്ടായിരുന്നു. കാരണം ഇന്ത്യ എന്ന രാജ്യത്ത് ഇതിനു മുമ്പ് ഒരുപാട് ആളുകള്, ഒരുപാട് രചയിതാക്കള് ഈ ഒരു വർഗീയവാദത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൽബുർഗി, പാൻസാറ്, ഈ അടുത്ത ബാംഗ്ലൂർ മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷ് പോലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങള് ഈ ഒരു വർഗീയവാദത്തിന്റെ പിടിയിൽപ്പെട്ടുകൊണ്ട് നിഷ്കരണം കൊല ചെയ്യപ്പെട്ട വാർത്തകള് നാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. എന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങള് നമ്മുടെ കേരളത്തിലേക്കും എത്തിയിട്ടുള്ള ഒരു അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. കാരണം തങ്ങൾ ഏത് സ്ഥലത്തായാലും എവിടെയായാലും തങ്ങൾക്കെതിരെ പറയുന്ന ആരുടെ തൂലികയും മുറിച്ചു കളയും എന്നുള്ള രൂപത്തിലാണ് ഇന്നത്തെ ഇന്ത്യയിലുള്ള ഹിന്ദു വർഗീയവാദികളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. മേശയെ കുറിച്ച് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ ഇനി ഒരു പക്ഷേ നമുക്ക് ഹിന്ദുക്കൾക്കെതിരെ, ഹിന്ദു വർഗീയവാദികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ, അവർക്കെതിരെയുള്ള വാക്കുകൾ ആർക്കും ഉച്ചരിക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ള വലിയ ഒരു പ്രതിഭാസമായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഹിന്ദു എന്നുള്ളത്. അവർക്കെഴുതുന്ന ആരെയും അവര് നിഷ്കരണം ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥ ഇന്ത്യയിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങള്, അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങള് എല്ലാം ചോദ്യം ചെയ്യപ്പെടും, എല്ലാം ഹനിക്കപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം.
അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള നോവലുകൾക്ക് അനുകൂലിക്കാതെ എങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഒരു വ്യക്തിയുടെ അവകാശമാണ്, ഒരു വ്യക്തിയുടെ ധാർമ്മികതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പോരാടണം എന്ന ആശ്വാസ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. സിനിയർ മലയാള പ്രസംഗം സമാപിക്കുന്നു. വിധികർത്താക്കൾക്ക് നന്ദി. ജനറൽ അർബന പ്രധാന വേദിയിൽ ആരംഭിക്കാനിരിക്കുന്നു.